നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേമരാജ് മകൻ വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നേരിട്ടിടപെട്ട് സഹായങ്ങൾ ചെയ്തതും മകളുടെ വിവാഹ ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരിക്കെ പങ്കെടുത്തതും ചാനലിൽ പറഞ്ഞു നന്ദിയായി ചാണ്ടി ഉമ്മനെ വോട്ട് ചെയ്യുമെന്നും പറഞ്ഞു പിന്നാലെ ആ താൽക്കാലിക ജോലി പോയി രാഷ്ട്രീയ കേരളം വികൃതം സദ്യ വേദനയ്ക്ക് പിന്നിൽ പ്രതികാരം സത്യം പറഞ്ഞാൽ പണി പോകും അതാണ് കേരളം എല്ലാം രാഷ്ട്രീയമാണ് പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മന്റെ ഭൂരിപക്ഷം കുറയ്ക്കണം അതിന് വിലങ്ങു തടിയാകുന്നവർക്കെല്ലാം ഇനി കഷ്ടകാലമാണ് വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപമാനിച്ചാൽ അവർ സർക്കാരിന് ഹീറോ മറിച്ചായാൽ ഉറപ്പ് ഉമ്മൻചാണ്ടി തന്റെ കുടുംബത്തിനു വേണ്ടി ചെയ്ത സേവനം ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞതിനെ വെറ്റിനറി ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയെ ജോലിയിൽ നിന്നും പുറത്താക്കി കൈതപ്പാലം മൃഗാശുപത്രിയിലെ സ്വീപ്പർ പുതുപ്പള്ളി പള്ളി കിഴക്കത്തിൽ സതിയമ്മയ്ക്കാണ് പതിനൊന്ന് വർഷമായി അവിടെ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടത് പുതുപ്പള്ളി പറ്റി ചാനൽ റിപ്പോർട്ടർമാർ വോട്ടർമാരുടെ പ്രതികരണം തേടുന്നതിനിടെ സതിയമ്മയോടും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ചോദിച്ചു മകൻ രാഹുൽ വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നേരിട്ടിടപെട്ട സഹായങ്ങൾ ചെയ്തതും തന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം പങ്കെടുത്തതും സതിയമ്മ ഓർമ്മിച്ചു ഇതിനുള്ള നന്ദി സൂചകമായി ചാണ്ടിയമ്മനെ ഇക്കുറി വോട്ട് ചെയ്യുമെന്നും പറഞ്ഞു ഇതാണ് സർക്കാരിന് പ്രകോപനമായത് ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞയാൾ വേണ്ട എന്ന് തീരുമാനിച്ചു ഞായറാഴ്ച ചാനൽ ഇത് സംരക്ഷണം ചെയ്തു അടുത്ത ദിവസം ജോലിക്കെത്തിയപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോണിൽ വിളിച്ച് ഇനി ജോലിക്ക് കയറേണ്ട എന്ന് നിർദ്ദേശിച്ചു ഒഴിവാക്കാൻ മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എന്ന സൂചനയോടുകൂടിയാണ് ഡെപ്യൂട്ടി ഡയറക്ടർ വിവരം അറിയിച്ചതെന്ന് സതിയമ്മ പറഞ്ഞു ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇടതുമുന്നണി ഭരിക്കുന്ന പുതുപ്പള്ളി പഞ്ചായത്തിന് കീഴിലാണ് ഈ മൃഗാശുപത്രി അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറും നിസ്സഹായം വൈക്കം പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രം വഴിയാണ് സ്വീപ്രായ് ജോലിക്ക് കയറിയത് നാല് വർഷത്തിന് ശേഷം കുടുംബസ്ത്രീ വഴി കൈതേപ്പാലത്തേക്ക് സ്വീപറായി എത്തി എണ്ണായിരം രൂപയാണ് മാസവേതനം സദ്യമ്മയുടെ ഭർത്താവ് രാധാകൃഷ്ണന് തടിപ്പണിയായിരുന്നു ജോലി ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സദ്യമ്മയുടെ വരുമാനം അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സ്തുതിയിൽ അത് നഷ്ടമാകുന്നു മരിച്ച ഉമ്മൻചാണ്ടിയെ എതിർ രാഷ്ട്രീയ ചേരി എത്രമാത്രം ഭയക്കുന്നുവെന്നതിന് തെളിവാണ് ഈ സംഭവം തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്നും ഉമ്മൻചാണ്ടി ചെയ്ത സഹായം മറക്കാൻ കഴിയാത്തതിനാൽ പറഞ്ഞതാണെന്നും സതിയമ്മ പറഞ്ഞു കുടുംബശ്രീയിൽ നിന്നാണ് സദ്യമ്മയെ ജോലിക്കെടുത്തതെന്നും ഇവരുടെ ഊഴം കഴിഞ്ഞതിനാലാണ് പിരിച്ചുവിട്ടതെന്നും മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബിജിമോൾ അറിയിച്ചു പക്ഷേ രാഷ്ട്രീയം തീരുമാനത്തിൽ വ്യക്തമാണ് എങ്ങനെയാണ് അഭിമുഖം വന്നതിന്റെ അടുത്ത ദിവസം തന്നെയാണ് ജോലിയുടെ കാലാവധി തീർന്നതെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ല നന്ദി നമസ്കാരം